Good morning, everyone. Jilla Probation Office Pathanamthittayum, Jilla Niyamasevana Authority Pathanamthittayum, Law and Justice Research Foundation, Samyuktamayi Sangadippikkunna Probation Pakshacharana Paripadikalude Udghadanavum, Justice V.R. Krishnayyar Anusmaranam Prabhashanathilekkum, Ellavarkkum Swagatham. Innathe nammude ee webinar nammude Google Platform Meetilanu host cheyyunnathu. അതിനു മുമ്പ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ എസ് വിശ്രുതാണ്. നമ്മൾ ഇന്നത്തെ വെബിനാറിലേക്ക് ഏകദേശം 300-ലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ 32-ഓളം പേര് ജോയിൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നത്തെ വെബിനാർ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ചാനൽ അവൈലബിൾ ആണ്. ലോ ആൻഡ് ജസ്റ്റിസ് ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ ലൈവ് സ്ട്രീം ലിങ്ക് ലഭ്യമാണ്. മാത്രമല്ല നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഗൂഗിൾ മീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡിംഗ് നമ്മൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും പ്രോഗ്രാം കഴിഞ്ഞ്. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാവരും അവരുടെ മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ ലിങ്കിൽ പറഞ്ഞത് പ്രകാരം സർട്ടിഫിക്കറ്റ്സ് ഇന്നത്തെ പ്രോഗ്രാം ത്രൂ ഔട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇന്നത്തെ പ്രോഗ്രാം തീരുന്നതിന് ശേഷം ഇന്ന് ഫുൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവരുടെ അറ്റൻഡൻസ് ലിസ്റ്റ് ബേസ് ചെയ്ത് ഞങ്ങൾ എല്ലാവർക്കും ഫീഡ്ബാക്ക് ഫോം വിത്തിൻ 1 വീക്സ് ടൈം മെയിൽ ചെയ്യുന്നതായിരിക്കും. ആ മെയിൽ ലിങ്ക് വഴി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എടുക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ 2 മിനിറ്റും കൂടെ ഉണ്ട്. 11 മണിയാകാൻ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ബാക്കിയുള്ളവരും കൂടെ ജോയിൻ ചെയ്യാനായിട്ട്. താങ്ക് യു. നമ്മളുടെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു. സഫി സർ, പ്രോഗ്രാമിന്റെ കോമ്പറിംഗ് നടത്തുന്നതിനായി അബീൻ സർ. അബീൻ സർ, അബിൻ സാർ അൺമ്യൂട്ട് ചെയ്യണേ സാറേ. അബിൻ സാറെ, അബിൻ സർ കേൾക്കാമോ? സഫി സാർ കേൾക്കാൻ കഴിയുന്നുണ്ടോ? യെസ് 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 ഓക്കെ.
ഞാൻ മുമ്പ് സംസാരിച്ചത് കേട്ടില്ലായിരുന്നു. നമുക്ക് ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി ചെൽസാസിനി ഐ എസ് അവർക്കാണ് ഇവിടത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ പരിപാടി ഓക്കെ. ഏറ്റവും ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ശ്രീ ടി കെ രമേശ് കുമാർ സാർ അവർ, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ കുമാരി ചെൽസാസിനി വി ഐ എസ് അവർ, ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമൺ ഐ പി എസ് അവർ, ഏറ്റവും ആദരണീയനായ പ്രൊഫസർ ജി മോഹൻ ഗോപാൽ സാർ, മുൻ ഡയറക്ടർ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി, ബഹുമാനപ്പെട്ട ജില്ലാ ഗവൺമെന്റ് ലീഡർ എസ് ഈപ്പൻ സാർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ ആർ പ്രദീപ് കുമാർ സാർ, ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജ്യോതി രാജ് സിവിൽ സാർ, ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീമതി സൈമ മാഡം അവർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ പ്രൊബേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിലും അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് സൊസൈറ്റി, ലോ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ഇവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ന് പ്രൊബേഷൻ പക്ഷാചരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ അനുസ്മരണ പ്രഭാഷണവും ഇവിടെ നടക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പ് പ്രൊബേഷൻ സേവനങ്ങൾ വളരെയധികം കാര്യക്ഷമമാക്കുന്നതിനായി നേർവഴി എന്നൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ പ്രൊബേഷൻ ഓഫീസുകളും കേന്ദ്രീകരിച്ച് നവംബർ 15 മുതൽ ഡിസംബർ 4, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജന്മദിനമായ ഡിസംബർ 4 വരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഈ വർഷം ഓൺലൈനായിട്ട് ആചരിക്കുകയാണ്. 2019 മുതലാണ് യശസ്വിനിയനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജന്മദിനം പ്രൊബേഷൻ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. എല്ലാ തരം കുറ്റവാളികൾക്കും അനുയോജ്യമായ ഇടമല്ല ജയിലുകൾ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബദൽ സംവിധാനമാണ് പ്രൊബേഷൻ. പ്രൊബേഷൻ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനും അതിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുന്നതിനും ജുഡീഷ്യറിയുടെയും ഇതര സംവിധാനങ്ങളുടെയും പ്രാധാന്യത്തെ സംബന്ധിച്ച് യശസ്വിനിയനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നമ്മെ ഏവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് സാമൂഹ്യനീതി വകുപ്പ് നവംബർ 15 പ്രൊബേഷൻ ദിനമായി ആചരിക്കുന്നതിനും തുടർന്ന് അദ്ദേഹത്തിന്റെ ചരമദിനമായ ഡിസംബർ 4 വരെ സംസ്ഥാന തലത്തിൽ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും മാനവിക മുഖമായ പ്രൊബേഷൻ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നേർവഴി പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധിയായ പരിപാടികൾ സാമൂഹ്യ നടപ്പിലാക്കി വരുന്നുണ്ട്.
ജില്ലാ പ്രൊബേഷൻ ഓഫീസ് മുഖേനയാണ് പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രിസൺ റൂൾ പ്രകാരമുള്ള സേവനങ്ങളും മുൻ തടവുകാരുടെയും നല്ല തടപ്പ് ജാമ്യത്തിൽ വിട്ടിട്ടുള്ള പ്രൊബേഷണർമാരുടെയും ഒക്കെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും തടവുകാരുടെ ആശ്രിതരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായ പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ടുള്ളവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പ്രൊബേഷൻ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തപ്പെടുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകമായി പോലീസിന്റെയും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഒക്കെ സഹകരണത്തോടുകൂടി കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ടുള്ളവർക്കുള്ള പുനരധിവാസ പദ്ധതിയായ ജീവനം പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പക്ഷാചരണ പ്രവർത്തനങ്ങൾ ലോ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെയും ഡി എൽ എസ് എയുടെയും നേതൃത്വത്തിൽ നടത്തുന്നത്. ഈ ഇന്ന് പ്രൊബേഷൻ പക്ഷാചരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അനുസ്മരണ പ്രഭാഷണവും നടത്തപ്പെടുകയാണ്. അതോടൊപ്പം നവംബർ 16, 17, 18 തീയതികളിൽ പ്രൊബേഷൻ സേവനങ്ങളെ സംബന്ധിച്ച് ഉള്ള അവബോധം വിവിധ വിഭാഗം സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എത്തിക്കുന്ന തരത്തിലുള്ള പ്രൊബേഷൻ സേവനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രദർശന ബോധവൽക്കരണ ബോർഡുകളുടെ പ്രകാശനവും ഐ ഇ സി ക്യാമ്പയിനും നമ്മൾ നടത്തുന്നുണ്ട്. തുടർന്ന് നവംബർ 19 കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ടുള്ളവരുടെ പുനരധിവാസം സംബന്ധിച്ചിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങളെ കുറിച്ച് കുടുംബശ്രീ മുഖേന ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നവംബർ 22 ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട് 1958 ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന വിഷയത്തെ അധികരിച്ച് പാനൽ ഡിസ്കഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് നവംബർ 25 പ്രൊബേഷൻ സർവീസ് സപ്പോർട്ട് ടീം തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും സോഷ്യൽ വർക്കേഴ്സിനുമായി ഏകദേശം 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ കോഴ്സ് നവംബർ 25 ആരംഭിച്ച് 1.5 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ഡിസംബർ 4 ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും പ്രൊബേഷൻ പക്ഷാചരണത്തിന് സമാപനവും സംഘടിപ്പിക്കുന്നത്. ഇത്തരം പരിപാടികളാണ് നമ്മൾ പ്രൊബേഷൻ പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു വരുന്നത്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട പത്തനംതിട്ടയുടെ അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി കുമാരി ജൽസാസിനി IAS അവർക്കാണ്. മഠത്തെ സാമൂഹ്യ നീതി വകുപ്പിന്റെ പേരിലും ഇതിന്റെ സംഘാടക സമിതിയുടെ പേരിലും ഈ യോഗത്തിലേക്ക്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം പറയുവാനുള്ളത് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ശ്രീ ടി കെ രമേശ് കുമാർ സാറാണ്. മഠത്തെ ഏറെ ആദരവോടുകൂടി സാറിനെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാതലത്തിൽ പ്രവേശ സേവനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജിന്റെ നേതൃത്വത്തിലാണ്. ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിൽ ഇതിനോടകം തന്നെ ഈ നിയമം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുകയുണ്ടായി. സാറിനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ പ്രൊബേഷൻ ദിന സന്ദേശം നൽകുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ KG സൈമൺ IPS അവർകളാണ്. സാറിനെ വളരെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗത്തിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് നമ്മളൊപ്പം എത്തിയിട്ടുള്ള പ്രൊഫസർ G മോഹൻ ഗോപാൽ സാറാണ്.
സാർ ജുഡീഷ്യൽ അക്കാഡമിയുടെ മുൻ ഡയറക്ടറും അതോടൊപ്പം തന്നെ നാഷണൽ ലോ സ്കൂൾ ഓഫ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമാണ്. ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായി രാജ്യത്ത് തന്നെ സംസാരിക്കുവാൻ കഴിയുന്ന വിദഗ്ധനാണ് മോഹൻ ഗോപാൽ സാർ. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സൈമ മാഡത്തിനാണ്. മാഡം, പ്രൊവിഷൻ ഓഫൻഡേഴ്സ് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി വരുന്ന മാഡത്തെ വളരെ ആദരപൂർവം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സി ഈപ്പൻ സാർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആർ പ്രദീപ് കുമാർ സാർ, ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതി രാജസേവി സാർ തുടങ്ങിയവരെ വളരെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജുഡീഷ്യൽ ഓഫീസർമാർ എത്തിയിട്ടുണ്ട്, പോലീസ് ഓഫീസേഴ്സ് എത്തിയിട്ടുണ്ട്, ലോ ആൻഡ് റിസർച്ച് ജസ്റ്റിസ് ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. എൽ ജി ആർ എഫുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമ്മളൊപ്പം ഇതിന്റെ സഫി മോഹൻ സാർ, എൽ ജി ആർ എഫിന്റെ നേതൃത്വം കൊടുക്കുന്ന സഫി മോഹൻ സാർ, അദ്ദേഹം ലോ കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ ജില്ലാ സെക്രട്ടറി, ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് അജയ് കമ്മത്ത്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് തേജസ് സംസ്ഥാന പ്രസിഡന്റ് എൽ ജി ആർ എഫ്, അഡ്വക്കേറ്റ് വിശ്രദ്, മറ്റ് അഡ്വക്കേറ്റ് ജോമോൾ, അഡ്വക്കേറ്റ് സന്ദീപ് ഉൾപ്പെടെയുള്ള എൽ ജി ആർ എഫിന്റെ മുഴുവൻ ഭാരവാഹികളെയും യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, സാമൂഹ്യ നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്, വിവിധ ജില്ലകളിലെ പ്രൊബേഷൻ ഓഫീസർമാരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, പ്രൊബേഷൻ സേവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. നമ്മുടെ ഇന്നത്തെ ഈ യോഗ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ കുമാരി ചേസാസിലി വി ഐ എസ് അവർകളാണ്. ഏറെ സ്നേഹ ബഹുമാനത്തോടെ മാഡത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും നമസ്കാരം. സോ ഐ എം വെരി ഹാപ്പി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഫസ്റ്റ് പ്രൊബേഷൻ ഡേ സെലിബ്രേഷൻസ് വിച്ച് ഇസ് സെലിബ്രേറ്റഡ് ഓൺ ബിഹാഫ് ഓഫ് ലൈക് വി ആർ കൃഷ്ണയ്യ, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യസ് ബർത്ത്ഡേ. So actually, Justice V.R. Krishnayyar, we have already studied about him in the UPSC. What I got reminded is about prison reforms. He did many things for prison reforms and for PIL, public interest litigation, along with P.N. Bhagwati, Justice. So they have did so many things for the society in this manner. This is what we have studied. So probation is somewhat different. Like I am hearing somewhat recently that there is a provision like this. They have explained me for inviting this meeting. They have told me about this probation facilities. There are different types of probation, like executive, judiciary probation, everything they told me about. So then I just started reading something about this probation and all. So then I got to know that Justice Krishnayyar, he is also first Law Minister of Kerala, and he strongly advocated this criminal justice system based on corrective measures, like non-institutional treatment for the prisoners, in order to make them integrate with the society and let them also have a good life kind of things. He has started giving it. So knowing about this probation, so I got to know something about this father of probation, somebody called as John Augustus. So this process of probation started in Boston in 1841, when a police court, they have got into custody some drunkard people.
So this person who was actually a bootmaker, he asked this police court to take that person under his own custody. That bootmaker, he took that offender under his own custody and he made him reformed under his supervision. So that model was considered to be a success, and in course of time, so many people got reformed through the same process. From that moment onwards, this probation concept has developed very big. And in India, we have this Probation of Offenders Act 1958. So there are two kinds of probations, executive probation and this judicial probation. So this concept is mainly of non-institutional treatments aimed at reforming the criminal and integrate criminals and integrating them in the society under the observation of probation officer. So in 2014, this Nirvali project, also I heard about. So this is like first time I am hearing about this Nirvali project and all. So they have started promoting this usage of this act, Probation of Offenders Act, as well as modernization and rejuvenation of the system of probation. They started from 2014 onwards in Kerala. And it actually not only helps them in getting integrated with prison criminals, not only they can integrate with the society, but it also prevents their future crimes. In most of the cases, they will stop being a criminal in course of time. So another one important thing is their welfare is also taken care of. In this case, government resources like jails, it will be crowded in most of the conditions. It will be crowded and our resources will also be spent on them. So that can also be reduced if this probation system is increased. If that awareness is among the people and if that is improved upon. And another one thing is in Pathanamthitta specifically, we came up with this Jeevanam project. So in this project, not only we are seeing about this prisoners' welfare, not only prisoners' welfare, but we are seeing about the welfare of victims' family also. So that is a very good project, which I saw that in the beginning, it is the district initiative along with this committee, probation advisory committee, who came up with this project in order to provide support to the families of victims who sometimes dead or they are of grievously injured. So in the initial times, they came up with sponsorship, and now I think it is taken all over the state as a model project and all. So in Pathanamthitta also presently, we have 5 probations under the probation officer presently, and he told me there are so many people who got job in KSRTC, KSEB, excise, government departments, and they are leading their life in a lawful manner. So actually that is the success of this system. So what I wish is I saw in one estimate there are more than 4,100 prisoners in Kerala prison, jails everywhere. So that in that case also, there are many potential cases where this probation system can be followed. So I wish this probation fortnight celebrations, let it be an awareness to the society also that there is something called as this system, probation system, which is existing in our as a part of the criminal justice system. And let everybody in the society also know about it, and I am wishing about this program, this probation fortnight celebration. It reaches to everyone, create awareness among the society, and it can be helpful for both the prisoners as well as the welfare of the victim. So that is what I wanted to say. Thank you so much for giving me this opportunity to participate in this probation fortnight celebrations. Thank you so much. നന്ദി മാം. പ്രൊബേഷൻ ചരിത്രത്തെ പറ്റിയും പ്രൊബേഷൻ സമ്പ്രദായത്തെ പറ്റിയും വളരെ കുറച്ച് വാക്കുകളിൽ വളരെ വലിയൊരു അറിവാണ് മാം ഞങ്ങൾക്ക് നൽകിയത്. അതിന് മാമിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്തത് ഈ പ്രൊബേഷൻ പക്ഷാചരണ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങാണ്. ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിനായി ഏറെ സ്നേഹാദരവങ്ങളോടുകൂടി
ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ ജഡ്ജ് ശ്രീ ടി കെ രമേശ് കുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സർ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ശ്രീ ഗുഡ് മോർണിംഗ് സർ. ശ്രീ അബിൻ എയർ, ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർ പത്തനംതിട്ട. കുമാരി ചെൽസാനി വരദരാജൻ, ഓണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കളക്ടർ പത്തനംതിട്ട. ശ്രീ കെ ജി സൈമൺ, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് പത്തനംതിട്ട. ഓണറബിൾ പ്രൊഫസർ ജി മോഹൻ ഗോപാൽ, ഫോർമർ ഡയറക്ടർ ഓഫ് ദി നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ഭോപ്പാൽ. ശ്രീമതി പി എസ് സൈമ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പത്തനംതിട്ട. പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെന്റ് ബിൽഡർ ആൻഡ് ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ബിൽഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ പത്തനംതിട്ട ശ്രീ എ സി ഈപ്പൻ, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷൻ ശ്രീ ആർ പ്രദീപ് കുമാർ, ഓണറബിൾ അഡ്വക്കേറ്റ് ജ്യോതിരാജ്, പ്രസിഡന്റ് ഓഫ് ദി ബാർ അസോസിയേഷൻ പത്തനംതിട്ട, കുമാരി റോസ് മറിയം സിബി, സെക്രട്ടറി ദിസ് പ്രോഗ്രാം ട്രിവാൻഡ്രം ചെയർപേഴ്സൺ, other dignitaries who are watching and attending this fortnight program. As you are aware that today 15th November is celebrated as the probation day by the government as part of the Nervili project of the social justice department, which aims to promote non-institutional treatment for and rehabilitation of offenders by strengthening the probation system in the state. A father of nations, Mahatma Gandhi, said that all criminals should be treated as patients and the jails should be hospitals admitting them, this class of patients, for treatment and cure. No one commits crime for the fun of it. It is a sign of diseased mind. The causes of particular disease should be investigated and removed. So this Probation of Offenders Act is a beneficial piece of legislation. This day we are celebrating this program as a continuation of the coming fortnight's program in association with the District Legal Service Authority Pathanamthitta. Today's program is starting in commemoration of the birthday of Justice V.R. Krishnayyar, the legendary of the Indian judiciary. The probation is a universally accepted, effectively tried, widely practiced non-institutional method to be used by judiciary at their discretion to treat and rehabilitate a good variety of selected offenders, especially young offenders, without sending them behind bars. Independent research shows that probation is as effective and considerably cheaper than imprisonment if wisely and effectively administered. The probation helps to reduce overcrowding of prisons. There is some evidence that almost 90% of those who are released on probation have been successfully mainstreamed back into the society as productive and dignified human beings. From the community point of view, probation can help to reduce recidivism, including incidents of sexual offenses, and reduce crime rates. From the offender's point of view, it is a gift or an opportunity to learn from his or her past mistakes and became a productive citizen without the stigma of being an offender or having to be incarcerated with hardened criminals. Recommendations of the National Correctional Conference on Probation and Allied Measures, October 1971. The Model Prison Manual, 2003. Justice Malimath Committee Report on Criminal Justice Reforms and the Draft National Policy on Criminal Justice Administration have made various suggestions and recommendations relating to the strengthening alternative mechanism of crime control, such as probation, community services, and rehabilitations. The current statistics of undertrial prisoners in Kerala shows that out of 4,119 prisoners, 752 prisoners are involved in very grave category. The remaining 3,367 prisoners are eligible for the provisions of the Probation Offenders Act. Therefore, the government have implemented a Nervili project in it for 6 years back for rehabilitation of the offenders in Kerala.
This act, Probation Offenders Act 1953, is a small act which consists of 19 sections. Section 3 of the act dealt with the power of the court to release certain offenders after admonition. Probation says that when any person is found guilty of having committed an offense punishable under Section 379, that means theft, or Section 380 or 381 or 401, 404 or 420, etc., or any offense is punishable with imprisonment for not less than 2 years, or with a fine, or with a both under the IPC, or any other law, and no previous conviction is proved against him or her, the court by which the person is found guilty is of the opinion that, having regard to the circumstance of the case, including the nature of the offense and the character of the offender, it is expedient so to do, instead of sentencing him to any punishment or releasing him on probation of good conduct under Section 4 of this Act after an admonition, due admonition. Similarly, Section 4 of the Act dealt with the power of the court to release certain offenders on probation of good conduct, calling a detailed report from the probation officers. Similarly, Section 6 of the Act is a very important Act, which dealt with the restrictions on imprisonment, awarding imprisonment of offenders under age 21 years. So, in view of Section 6, a duty is cast upon every magistrate, each magistrate. In my view, it's a duty of the lawyers also. They have to point out when a case came in a finding in a conviction. It's a duty of the lawyers also to enlighten to the notice of the judicial officer that this is a fit case to call for a report from the Probation Offenders Act and consider the question as to whether he is to be entitled a benefit of this benevolent provisions of this Act. So Section 6 has no application whether the court finds that the offender was not under 21 years of age on the date when the court finds him guilty. So this is a rider provision, Section 6. The Honorable High Court of Kerala, by issuing an official memorandum on 2/2/2018, had directed all the subordinate judicial officers in the state to invoke the benevolent provisions of the Probationers Act and call for a report from in all eligible cases, thereby strictly following the provisions of Probation Offenders Act with specific references to Section 3, 4 and 6 of the Act. That OM was issued as part of the Nerwadi project of the Social Department, Justice Department of the Government of Kerala. Today, the Honorable Professor Sri G. Mohan Gopal, former Director of the National Judicial Academy, Bhopal, he will conduct a very detailed deliver speech about Justice V.R. Krishnaiyar. Justice, you know that Justice V.R. Krishnaiyar advocated criminal justice based on corrective measures and opposed retributive justice, calling for therapies such as mediation within prison environment to help decrease recidivism. He would remain as the only judge in India who is hailed as Bhishma Pidamaha of Indian judiciary for a long time. And I would like to call him as Mahatma of Indian judiciary. Though he left us, his values and ideas will continue to be our guiding principles in administration of justice and in making the justice accessible to citizens of our country. I also take this opportunity to remind all the judicial officers of this district to invoke the benevolent provisions of the Probationers Offenders Act in suitable cases, and then only the object of this Nerwadi project would achieve. So with these few words, I am concluding this my speech, and I take this opportunity, on behalf of all the dignitaries of this function, inaugurate today's program and also the forthcoming, this 2 weeks continuous program on this of the Probation Offenders program in coordination with the District Legal Service Authority. Thank you, and Jai Hind. Nandi, sir. ഇനി പ്രൊബേഷൻ ദിനം അഥവാ നല്ല നടപ്പ് ദിനത്തിൽ ഈ ദിനത്തിന്റെ സന്ദേശം നൽകാൻ നമ്മളോടൊപ്പം കൂടേണ്ടിയിരുന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ ജി സൈമൺ ഐ പി എസ് അവർക്കാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒഴിവാക്കാനാവാത്ത ചില കാരണങ്ങളാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതെ വരിക ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇന്ന് ഈ പ്രൊബേഷൻ ദിന സന്ദേശം നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നത് ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP ശ്രീ സുധാകരൻ പിള്ളൈ സാറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹബഹുമാനത്തോടെ പ്രൊബേഷൻ ദിന സന്ദേശം നൽകുവാൻ ക്ഷണിക്കുന്നു.
സുധാകരൻ പിള്ള സാർ. ഹലോ, ഹലോ സാർ. കേൾക്കാം സാർ. നമസ്കാരം. ബഹുമാനപ്പെട്ട എസ് പി അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. ഈ ഞാൻ പറയുന്നത് കേൾക്കാൻ വേണം? കേൾക്കാം സാർ, കേൾക്കാം. ബഹുമാനപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജില്ലാ ജഡ്ജി അടക്കമുള്ള എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ജില്ലാ പ്രൊബേഷൻ ദിനം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കൃഷ്ണയ്യർ അവരുടെ ജന്മദിനത്തിൽ ആചരിക്കുന്ന ഈ പരിപാടി, എല്ലാ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ നടപ്പാക്കിയ ഈ പരിപാടിക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ജില്ലാ പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും എന്ന് മാത്രം ആശംസിച്ചു പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഭരണ പ്രഭാഷണം നിർവഹിക്കുന്നത് പ്രൊഫസർ ജി മോഹൻ ഗോപാൽ സാർ ആണ്. അദ്ദേഹം നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ മുൻ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തെ ഏറെ സ്നേഹബഹുമാനത്തോടെ ഈ ചടങ്ങ് നിർവഹിക്കാനായി സ്വാഗതം ചെയ്യുന്നു. മോഹൻ ഗോപാൽ സാർ, സാറിന്റെ മൈക്ക്. വളരെ നന്ദി. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജ്, ബഹുമാനപ്പെട്ട ശ്രീ അരവിന്ദാക്ഷൻ നായർ, പ്രൊഫസർ സാഫി മോഹൻ, ബാക്കിയുള്ള നമ്മുടെ മിസ്റ്റർ അബീൻ, ബാക്കിയുള്ള വിശിഷ്ട അതിഥികൾ, സ്റ്റുഡൻസ്, പ്രൊബേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കൊളീഗ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഡേ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പേരിൽ ഒബ്സർവ് ചെയ്യുന്നത് വളരെ വളരെ ഉചിതമായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. ഞാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ജൂറിസ് പ്രൂഡൻസിനെ നമ്മൾ പറയുന്നത് കരുണ ജൂറിസ് പ്രൂഡൻസ് എന്നാണ്. അനുകമ്പ കരുണയോടുകൂടി ഉള്ളൊരു ജൂറിസ് പ്രൂഡൻസ് ആണ് അദ്ദേഹം നിലനിർത്തിയിട്ടുള്ളത്. ഈ പ്രൊബേഷൻ്റെയും അദ്ദേഹത്തിൻ്റെ പല ജഡ്ജ്മെൻസിൻ്റെയും അടിത്തറയായിട്ടുള്ളത് കരുണയാണ്. ഒരു കാരുണ്യമയത്തോടുകൂടി, അല്ലാതെ ഒരു വിദ്വേഷത്തോടുകൂടിയും പ്രതികാര മനസ്ഥിതിയോടുകൂടിയും അല്ല നമ്മൾ ഈ ക്രൈം എന്ന വലിയൊരു ചാലഞ്ചിനെ ഡീൽ ചെയ്യുന്നത്, ചെയ്യേണ്ടത്. നമുക്ക് ഒരു ഒരു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വിദ്വേഷവും പ്രതികാരവും ഹിംസയും ഒക്കെ ക്രിമിനലിൻ്റെ മൈൻഡിലുള്ള അതേ തെറ്റായിട്ടുള്ള വാല്യൂസ് നമ്മളുടെ മനസ്സിലും നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു എവിഡൻസ് ആയി തീരും. അപ്പം അതൊരിക്കലും പാടില്ല. നമ്മൾ ഒരു സ്റ്റേറ്റും സ്റ്റേറ്റ് ഒഫീഷ്യൽസും സൊസൈറ്റിക്ക് ഒരു മാതൃകയായിരിക്കണം. അപ്പോൾ സൊസൈറ്റിക്ക് സ്റ്റേറ്റിന് വേണ്ടത് സമാധാനമാണെങ്കിൽ, സ്നേഹമാണെങ്കിൽ, അഹിംസയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മനോഭാവത്തോട് കൂടിയായിരിക്കണം എല്ലാ സ്റ്റേറ്റ് ആക്ഷൻസും വരേണ്ടത്. അതായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യരുടെയും ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. വളരെ തീരെ ഒരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ അഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ഇതൊക്കെയാണ് ശരിക്കും സ്വതന്ത്ര ഭാരതത്തിൻ്റെ, നമ്മുടെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളെ ഏറ്റവും റിഫ്ലക്റ്റ് ചെയ്യുന്ന ലെജിസ്ലേഷൻസാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ലെജിസ്ലേഷൻസിന് കുറേ കൂടെ ഒരു ലൈഫ് കൊടുക്കണം, ആക്ടിവേറ്റ് ചെയ്യണം, അതിന് പ്രാധാന്യം കൊടുക്കണം. അപ്പം ഞാൻ തുടങ്ങാൻ പോകുന്നത് ആദ്യം ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഒരു 1980 ഉള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു 2-3 പാരഗ്രാഫ്സ് ഞാൻ വായിക്കാൻ പോകണം. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അതിൽ കൂടുതലൊന്നും, അതിന് ഇന്നും 1980
80ൽ എഴുതിയ അതേ പ്രസക്തി ഇന്നുമുണ്ട്. അത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ വായിക്കാൻ പോവാണ്. അത് അതിനെക്കുറിച്ച് പിന്നെ നമുക്കൊരു ഒരു കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം. ഈ കേസിൻ്റെ പേര് വേദ് പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റാണ്. 1980 ജഡ്ജ്മെൻ്റാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അതിൻ്റെ ഫാക്ട്സ് ഇതിൽ വരുന്നില്ല. അതായത് മെയിൻ ഇഷ്യൂസ് ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ അദ്ദേഹം ഞാൻ പറയുന്നത് ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻസ് ഒഫൻഡേഴ്സ് ആക്ട് സെൻറ്റൻസിങ്ങിൻ്റെ ഒരു കൺവിക്ഷൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് പണിഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കൺവിക്റ്റിനെ സെൻറ്റൻസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഭാഗമാണ് ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. അതുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ ആ ഡിസ്കഷനെയാണ് ഞാൻ കോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിക്കാൻ പോവാണ്. We must emphasize that sentencing an accused person is a sensitive exercise of discretion and not a routine or mechanical prescription acting on a hunch. Valare important aanu oru kodathi aanallo avasana ee theermanam edukkunnathu endu punishment aanu oru convictine kodukkunnathu. Justice Krishna Iyer parayanu idu oru sensitive exercise of discretion aanu. It should not be a routine or mechanical prescription acting on a hunch. Angane ayirengil oru adhe parayunnilla naan parayunnathu oru computer il feed cheythu koduthaam illayo information. Americayil chela idu pole sentencing guidelines undu. Adu kaaranam kore online il poi kanjal nammal facts namakku polum facts koduthe adinte facts vary cheythal adu oru sentence kittum mechanical aayittu. Adu angante oru policy alla ee namakku ee കരുണയിലും അനുകമ്പയിലും വിശ്വസിക്കുന്ന ഭാരതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ഇവിടെ വേണ്ടതോ എന്നാണ് ജസ്റ്റിസ് കൃഷ്ണായർ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ദ ട്രയൽ കോർട്ട് ഷുഡ് ഹാവ് കളക്റ്റഡ് മെറ്റീരിയൽസ് നെസസറി ടു ഹെൽപ്പ് അവോർഡ് എ ജസ്റ്റ് പണിഷ്മെൻറ്റ് ഇൻ ദ സർക്കംസ്റ്റാൻസസ്. ഇത് ട്രയൽ കോർട്ട് ഷുഡ് കളക്ട് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. കളക്ട് മെറ്റീരിയൽസ് അല്ലാതെ കൊണ്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയൽസിൽ വെച്ച് മാത്രം സെൻറ്റൻസ് ചെയ്യാൻ പാടില്ല. ട്രയൽ കോർട്ട് സുപ്രീം കോടതി പറയാണ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് മെറ്റീരിയൽസ് ടു അവോർഡ് എ ജസ്റ്റ് പണിഷ്മെൻറ്റ് ഇൻ ദ സർക്കംസ്റ്റാൻസസ്. എന്താണ് മെറ്റീരിയൽസ്? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ദ ക്രൈം ഡൂവർ. ക്രിമിനൽ എന്ന് പറയുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറയുന്ന ക്രൈം ഡൂവർ എന്നാണ് പറയുന്നത്, ക്രിമിനൽ എന്ന് പറയുന്നില്ല. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ദ ക്രൈം ഡൂവർ are very relevant, although in practice criminal courts have hardly paid attention to the social milieu or the personal circumstances of the offender. Even if or the personal circumstances of the offender, even if section 363 CRPC is not attracted, it is the duty of the sentencing court to be activist enough to collect such facts as have a bearing on punishment with a rehabilitating slant. The Supreme Court adhi paranjana in the aprathil probation officers and department social justice department ide ella judge marude bar inde attention la kondu varanda vaakkal aanu nammude sondam justice VR Krishnayyar illudiyana Supreme Court idu parayunnathu. The social background and personal factors of the crime doer are very relevant, although in practice criminal courts have hardly paid attention to the social milieu or the personal circumstances of the offender. Even if section 360 is not attractive, it is the duty of the sentencing court to be activist enough. Idana magisterial courts in the activism purichana justice Krishna Iyer parayana to collect such facts as having a bearing on punishment. Punishment with a rehabilitating slant. ഒരു വളരെ വളരെ പ്രൊഫൗണ്ട് കോൺസെപ്റ്റ് ആണ് ജസ്റ്റിസ് കൃഷ്ണായർ പറയുന്നത്. പണിഷ്മെന്റ് വിത്ത് എ റീഹാബിലിറ്റേറ്റിംഗ് സ്ലാൻറ്റ്, അതാണ് നമുക്ക് കോടതിയുടെ റെസ്പോൺസിബിലിറ്റി. അതിനെക്കുറിച്ച് ജസ്റ്റിസ് ചെന്നപ്പ റെഡ്ഡി, അത് ആ ബെഞ്ചിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ചെന്നപ്പ റെഡ്ഡി പറയുന്നു, ഞാൻ അതുകൂടെ വായിക്കാം. ഇതിൻ്റെ ഒരു ഒരു ഭാഗമായി തന്നെ ബിഷ്ണു ദേവ് ഷോ എന്ന് പറഞ്ഞ വേറൊരു കേസിലാണ്. അതേസമയത്ത് ജസ്റ്റിസ് കൃഷ്ണ, അതും സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്, കൃഷ്ണ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദറ്റ് ബെഞ്ച്. അവർ വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു.
ക്രിമിനൽ ജസ്റ്റിസ് ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി പറയാണ് ക്രിമിനൽ ജസ്റ്റിസ് ഇസ് നോട്ട് എ കമ്പ്യൂട്ടർ മെഷീൻ ഇറ്റ് ഡീൽസ് വിത്ത് കോംപ്ലക്സ് ഹ്യൂമൻ പ്രോബ്ലംസ് ആൻഡ് ഡൈവേഴ്സ് ഹ്യൂമൻ ബീങ്സ് ഇറ്റ് ഡീൽസ് വിത്ത് പേഴ്സൺസ് ഹു ആർ അതർവൈസ് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് അസ് നമ്മളെപ്പോലത്തെ ആൾക്കാരാണ് ഈ ക്രൈം ഡൂവേഴ്സ് ഹു വർക്ക് ആൻഡ് പ്ലേ ഹു ലാഫ് ആൻഡ് മൂൺ ഹു ലവ് ആൻഡ് ഹേറ്റ് ഹു യേൺ ഫോർ എഫെക്ഷൻ ആൻഡ് അപ്രൂവൽ ആസ് ഓൾ ഓഫ് അസ് ഡു ഹു തിങ്ക് ലേൺ ആൻഡ് ഫൊഗെറ്റ് Like the rest of us, they too are creatures of circumstances. Hereditary environment, home, neighborhood, upbringing, schools, friends, associates, even casual acquaintances, the books that one reads, newspapers, radio, TV, economics of your household, opportunities provided by circumstances and calamities resulting therefrom, success and failure of one's undertakings, the affairs of the heart, ambitions, frustrations, ideas and ideologies of the time, these and several other ordinary and extraordinary incidents of life contribute to a person's personality and influence his conduct. Differently shaped and differently circumstanced individuals react differently in given situations. A judge has to balance the personality of the offender with the circumstances, the situations and the reactions and choose the appropriate sentence to be imposed. എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വാക്കുകളിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി പറയുന്നത്. എന്നിട്ട് ഈ കേസിനെ കുറിച്ച് ഞാൻ തിരിച്ച് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ജഡ്ജ്മെന്റിലേക്ക് വരികയാണ്, വേദ് പ്രകാശ് ജഡ്ജ്മെന്റിലേക്ക് വരികയാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുകയാണ്, ദി ആബ്സെൻസ് ഓഫ് സച്ച് മെറ്റീരിയൽസ് ഇൻ ദ പ്രസന്റ് കേസ് ഹാസ് ലെഫ്റ്റ് അസ് ദ ജഡ്ജസ് വിത്ത് ലിറ്റിൽ അസിസ്റ്റൻസ് ഈവൻ ഫ്രം ദ ലോയർ. അപ്പൊ ഇത് വരാൻ പാടില്ല ഇന്ന് പോലും. ഇന്ന് ഇന്ന് ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരിക്കലും ഈ മെറ്റീരിയൽസ് കോടതിയുടെ മുമ്പിൽ വരാതിരിക്കുന്ന, ജഡ്ജിന്റെ മുമ്പിൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും ഒഴിവാക്കണം. അതാണ് ഇന്നത്തെ പ്രസക്തി. അതിന് ഈ പ്രൊബേഷൻ ഡിപ്പാർട്ട്മെന്റിനും പ്രൊബേഷണറി ഓഫീസറിനും ലോയേഴ്സിനും സിവിൽ സൊസൈറ്റിക്കും എല്ലാം വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. Indeed, members of the bar do not pay sufficient attention to these legislative provisions which relate to dealing with an offender in such a manner that he becomes a non-offender. Justice Krishnayyar's vakkal aanu, you have to deal with the offender in such a manner that he becomes a non-offender. That is our responsibility. Nammada social responsibility adaanu, punish cheyya alla. Deal with an offender in such manner that he becomes a non-offender. If an offender does not become a non-offender, the police has failed, the society has failed, the bar has failed, and the judiciary has failed. Because we do not have the right tools and the methods to make an offender a non-offender. Enna Justice Krishnayyar's vakkinte implication. We emphasize this because the legislations which relate to amelioration in punishment have been regarded as minor acts and therefore of little consequence. Yan parayunnathu Justice Krishnayyar parayana, we emphasize this because legislations which relate to amelioration in punishment have been regarded as minor acts and therefore of little consequence. This is a totally wrong approach. And even if the bar does not help, the bench must fulfill the humanizing mission of sentencing implicit in such enactments as the Probation of Offenders Act. In the Justice Krishnayyar parayan, ivide nammal korchu pause cheyanam. Justice Krishnayyar Probation of Offenders Act ine describe cheynathu is a enactment with a humanizing mission. വാസ്തവത്തിൽ എല്ലാ പ്രൊബേഷൻ ഓഫീസേഴ്സും ഇത് നിങ്ങളുടെ ഓഫീസിൽ എഴുതി വെക്കേണ്ടതാണ്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ആൻ ഇനാക്ട്മെന്റ് വിത്ത് എ ഹ്യൂമനൈസിംഗ് മിഷൻ, ഇൻ ദ വേർഡ്സ് ഓഫ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ലോയേഴ്സ് ആർ നോട്ട് പേയിങ് അറ്റൻഷൻ. ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ പോലെയുള്ള നിയമങ്ങളെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന് അദ്ദേഹം എടുത്തു പറയുന്നു, ഇതിനെ ഒരു unimportant minor act of little consequence at a treaty. This is Supreme Court is saying through Justice Krishnayyar, this is totally wrong approach. And even if lawyers don't help, the judge must fulfill the humanizing mission of sentencing implicit in such enactments as the Probation of Offenders Act. For one step more,
He's saying Probation of Offenders Act in the mission realize cheyyunnathu oru judge inde responsibility aanu nanu Justice Krishna Iyer parayunnu. എന്നിട്ട് ഈ പെർട്ടിക്കുലർ കേസിനെ കുറിച്ച് പറയുകയാണ്. ഇൻ ദ പ്രസന്റ് കേസ് ഒഫൻഡർ ഇസ് എ യങ് പേഴ്സൺ, ഹിസ് ആന്റിസിഡൻസ് ഹാവ് നോ ബ്ലെമിഷ്, ഹിസ് ലൈഫ് ഇസ് നോട്ട് അൺസെറ്റിൽഡ് ഓർ റെസ്റ്റ്ലെസ്, ആൻഡ് ദ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ്സ് ഹി ഈസ് ആൻ അഗ്രികൾച്ചറിസ്റ്റ് പെർസ്യൂയിങ് എ പീസ്ഫുൾ വൊക്കേഷൻ. ഹിസ് പേരൻസ് ആർ അലൈവ്, ഹി ഹാസ് എ വൈഫ് ആൻഡ് ചിൽഡ്രൻ ടു മെയിൻറ്റെയിൻ. ദീസ് ആർ സ്റ്റെബിലൈസിംഗ് ഫാക്ടേഴ്സ് ഇൻ ലൈഫ്. എ ലോങ് പീരിയഡ് ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് ദ ലിറ്റിൽ പീരിയഡ് ഓഫ് ഇംപ്രിസൺമെന്റ് സഫേർഡ് വിൽ സെർവ് ആസ് എ ഡിറ്ററന്റ്. We are mindful of the fact that a firearm has been used by the appellant and we cannot sleep over the gravity of the offense. So in the offense aanu judgment la parayunnilla, pakshe firearm upayogicha oru grave offense aanu theeyaanu, and so much so that we cannot sleep over the gravity of the offense. Nevertheless, the report of the probation officer, the Supreme Court is relying on the report of the probation officer. അപ്പൊ ഇതിൽ ക്രൂഷ്യൽ, ഈ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റിൽ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടർ ഇസ് ദ റിപ്പോർട്ട് ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ. നെവർദലെസ് ദ റിപ്പോർട്ട് ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ സ്റ്റേറ്റ്സ് ദാറ്റ് ദി അപ്പലന്റ് ഇസ് നോട്ട് ഗിവൺ ടു എനി ബാഡ് ഹാബിറ്റ്സ് ഓർ സ്ട്രെസ്സസ് ഓഫ് പോവർട്ടി. എ ലാൻഡ് ഡിസ്പ്യൂട്ട് ലെഡ് ടു ദ ക്രൈം ആൻഡ് ദാറ്റ് ഡസ് നോട്ട് സർവൈവ് എനി ലോങ്കർ. പ്രൊബേഷൻ ഓഫീസർ റെക്കമെൻഡ്സ് ദാറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ബി ഗിവൺ ടു ദി അപ്പലന്റ് ടു ഇംപ്രൂവ് ഹിംസെൽഫ് ആൻഡ് ബ്രിങ് അപ് ഹിസ് ഫാമിലി ബൈ ഓണസ്റ്റ് ലേബർ as an agriculturist so that the interest of social defense may be secured. Appi valare nalla oru valare pragalbhanayittulla oru probation officer 1980 il oru report tayaraaki valare nalla oru report tayaraaki aa report kaaranam idehathine ee Justice Krishna Iyerku adile rely cheyanu ottu adu rely cheyidittu probation office of offenders act inde benefit ഈ ക്രൈം ഡൂവറിന് കൊടുക്കാൻ സാധിച്ചു. ദാറ്റ് ഇസ് ദി സെൻട്രൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ വർക്ക് ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ. വി ആർ ഇൻക്ലൈൻ ടു അഗ്രി ദാറ്റ് ഇൻ ദിസ് കേസ് ദി അപ്പലന്റ് മേ ബി ഗിവൺ ദ ബെനിഫിറ്റ് ഓഫ് ദ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. വൈ? ബിക്കോസ് ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ. വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ദി ഒഫൻഡർ ഹാസ് എ ഫിക്സ്ഡ് പ്ലേസ് ഓഫ് അബോർഡ് ആൻഡ് റെഗുലർ ഓക്യുപ്പേഷൻ. ഇത് അതിൻ്റെ, ആസ് യു നോ, ഈസ് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിന്റെ ക്രൈറ്റീരിയ ഫോളോ ചെയ്യാണ് ജസ്റ്റിസ് കൃഷ്ണ അയ്യർ. അത് വെറുതെ ഒരു ആർബിട്രറി ആയിട്ട് ഡിസൈഡ് ചെയ്യല്ല. വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ദി ഒഫൻഡർ ഹാസ് എ ഫിക്സ്ഡ് പ്ലേസ് ഓഫ് അബോർഡ് ആൻഡ് റെഗുലർ ഓക്യുപ്പേഷൻ. വി ആർ ഇൻക്ലൈൻഡ് ഓൾസോ ടു റിലൈ ഓൺ ദ പ്രൊബേഷൻ ഓഫീസേഴ്സ് റിപ്പോർട്ട് വിച്ച് സപ്പോർട്ട്സ് ദ ഡയറക്ഷൻ ഫോർ റിലീസ് ഓൺ പ്രൊബേഷൻ. അപ്പോൾ ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് റിലൈയിങ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ ഇൻ ഹിസ് റിപ്പോർട്ട്. വി ദെയർഫോർ ഡയറക്ട് ദാറ്റ് ദി അപ്പലന്റ് ബി റിലീസ്ഡ് അണ്ടർ സെക്ഷൻ 411 ഓഫ് ദ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958. And instead of sentencing him, direct that he be released on his entering into a bond before the trial court with two sureties, one of whom shall be his father, to appear and receive sentence when called upon during the period of 3 years from the date of release, and in the meantime to keep the peace and be of good behavior. The Supreme Court of India is accepting the recommendation of the probation officer. In addition, we pass an order that the probation officer shall have supervision over the offender for a period of 1 year, and shall make reports once every 3 months to the sessions court about the conduct of the offender. Very, very important. Supreme Court is insisting that probation officer shall have supervision over the offender for a period of 1 year and shall make reports once every 3 months to the sessions court. We direct further that the appellant shall be specially supervised from the point of consumption of intoxicants and the matter brought to the notice of the court in case the appellant violates notice of the Supreme Court in the or the sessions court, through the sessions court, in case the appellant violates. The undertaking to be incorporated in his bond shall contain a term that he shall not consume alcohol during the period covered by the bond. We allow the appeal in the manner above indicated. ee judgment innum ella vidathilum prasaktamaan, Justice Krishna Iyer's judgment. Adhe samayathe rendu moonu case Pyarali Tejani ഒരു ഫുഡ് ഒഫൻസസ് ആക്ടിൻ ഒരു ഫുഡ് അഡൽട്ടററിനെ കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റ്, സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്, ദേവകി എന്നൊരു ഒരു ജഡ്ജ്മെന്റ്. ആ കേസ് വാസ് എഗൻസ്റ്റ് ഒരു സ്ത്രീ ഹു ഹാഡ് ട്രാഫിക്ഡ് എ 17-year-old ഗേൾ. സ്വന്തം വില്ലേജിൽ വൈകുന്നേരം നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഒരു പിടിച്ച് ടാക്സിയിൽ കയറ്റി മയക്ക് എന്തോ ഒരു
ഒരു സബ്സ്റ്റൻസ് മുഖത്ത് വെച്ച് അവരെ അൺകോൺഷ്യസ് ആക്കി കിഡ്നാപ്പ് ചെയ്ത ഒരു സ്ത്രീ, അവരുടെ കേസ്. പിന്നെ ഹീരാലാൽ മല്ലിക് എന്ന് പറഞ്ഞ് 12 വയസ്സുള്ള ഒരു ഒരു ആൺകുട്ടി സഹോദരങ്ങളുടെ കൂടെ പോയി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു കത്തി വെച്ച് ഒരു ഷാർപ്പ് ഇഞ്ചുറീസ് ഒരാൾ നേത്ത് ഇൻഫ്ലിക്റ്റ് ചെയ്തു, അയാൾ മരിച്ചു. ഈ മൂന്ന് കേസിലും ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നുണ്ട് ഈ പ്രൊബേഷൻ ഇല്ല, ഒഫൻഡേഴ്സ് ആക്ട് ഉപയോഗിച്ച് ഇവരെ വിടാൻ പാടില്ല എന്നുള്ള ഒരു ഒരു വ്യൂ എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നത് ദ മാജിസ്ട്രസി ഇൻ ദ കൺട്രി ഹാസ് യെറ്റ് ടു റിയലൈസ് ദർ ഒക്കേഷൻസ് വെൻ ആൻ ഒഫൻഡർ ഇസ് സോ ആൻറ്റി സോഷ്യൽ ദറ്റ് ഇസ് ഇമ്മീഡിയറ്റ് ആൻഡ് സംടൈംസ് പ്രൊലോങ് കൺഫൈൻമെന്റ് ഇസ് ദ ബെസ്റ്റ് അഷ്വറൻസ് ഓഫ് സൊസൈറ്റീസ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പൊ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നത് എല്ലാ കോൺവിക്സിനെയും പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിൽ വിട്ടയക്കണം എന്നല്ല. ഈ മൂന്ന് കേസിൽ, ഒരു ഫുഡ് അഡൾട്ടറിന്റെ കേസിൽ, ഒരു ട്രാഫിക്കർ ആൻഡ് കിഡ്നാപ്പറിന്റെ കേസിലും, ഒരു 12 വയസ്സുള്ള ഒരു മർഡർ കമ്മിറ്റ് ചെയ്ത ഒരു കുട്ടിയുടെ കേസിലും ജസ്റ്റിസ് കൃഷ്ണയ്യർ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അപ്ലൈ ചെയ്തില്ല, ചെയ്യാതെ അവരെ ജയിലിൽ തന്നെ വെച്ചു. അതിന്റെ കാരണം ഇതാണ്, ബിക്കോസ് ഹി റെക്കഗ്നൈസസ് ദാറ്റ് ദർ ആർ ഒക്കേഷൻസ് ഫോർ സൊസൈറ്റീസ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് വാക്കാണ്. ഫിസിക്കലി ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരെ ഫിസിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി, ദർ ആർ ഒക്കേഷൻസ് വെൻ ആൻ ഒഫൻഡർ ഇസ് സോ ആൻറ്റി സോഷ്യൽ ദറ്റ് ഇസ് ഇമ്മീഡിയറ്റ് ആൻഡ് സംടൈംസ് പ്രൊലോങ്ഡ് കൺഫൈൻമെന്റ് ഇസ് ദ ബെസ്റ്റ് അഷ്വറൻസ് ഓഫ് സൊസൈറ്റീസ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പൊ കരുണ ജൂറിസ് പ്രൂഡൻസ് എന്ന് പറയുന്നത് ഒരു ഫൂളിഷ് ജൂറിസ് പ്രൂഡൻസ് അല്ല, ഒരു അൺവൈസ് ജൂറിസ് പ്രൂഡൻസ് അല്ല, ഒരു ബാലൻസ്ഡ് ജൂറിസ് പ്രൂഡൻസ് ആണ്. ഈ സൊസൈറ്റിയോടുള്ള കരുണ, ഈ ഒഫൻഡറിനോടുള്ള കരുണ, ഒരു ഫിസിക്കൽ വയലൻസിൽ എൻഗേജ് ചെയ്യുന്ന ഒരു ഒഫൻഡറിനെ വീണ്ടും സൊസൈറ്റിയിലോട്ട് വിട്ടാൽ അയാൾ കൂടുതൽ ഒഫൻസസ് ചെയ്യും, അയാളുടെ തന്നെ ലയബിലിറ്റിയും പണിഷ്മെന്റും കൂടുകയുള്ളൂ, അയാളുടെ പ്രോബ്ലംസ് വേഴ്സ് ആവുകയുള്ളൂ, അല്ലാതെ കൂടുതൽ സങ്കീർണമാകുകയുള്ളൂ, അല്ലാതെ അത് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ക്രൈം ഡൂവർ എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും സൊസൈറ്റിയുടെ ഫിസിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയും പല സിറ്റുവേഷൻസിലും പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അപ്ലൈ ചെയ്യാതെ ഇംപ്രിസൺമെന്റ് തന്നെ ആവശ്യമുണ്ടാകും എന്നുള്ളൊരു നെസസിറ്റിയും കൂടി റെക്കഗ്നൈസ് ചെയ്ത ഒരു ജഡ്ജാണ് പറയുന്നത്. പക്ഷേ ഈ ഹ്യൂമനൈസിങ് മിഷൻ ഓഫ് ദ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഈസ് സുപ്രീം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതിന് വേണ്ടി ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കണം, പ്രൊബേഷൻ ഓഫീസറിൽ ഉണ്ടാക്കണം, ബാറിൽ ഉണ്ടാക്കണം, ജുഡീഷ്യറിയിൽ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു ഈ സൊസൈറ്റിയെ കുറിച്ചുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ സോഷ്യൽ ഒരു ഒരു ഈ സോഷ്യൽ മിലിയു ആൻഡ് പേഴ്സണൽ സോഷ്യൽ കോണ്ടെക്സ്റ്റും പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദി ഒഫൻഡറിനെ കുറിച്ച് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് ആ സൊസൈറ്റിയുടെ ഫിസിക്കൽ സേഫ്റ്റിക്കും ഈ ക്രൈം ഡൂവറിൻ്റെ സേഫ്റ്റിക്കും ബെസ്റ്റ് ഇൻട്രസ്റ്റിനും വേണ്ടി എന്തായിരിക്കണം ഒരു വേ ഫോർവേഡ് എന്നുള്ള ഒരു ഒരു റെക്കമെൻഡേഷൻ ഈ മെറ്റീരിയലിൻ്റെ ബേസിൽ നിന്നും കോടതി മുമ്പാകെ വെക്കേണ്ടതാണ്. അത് പ്രൊബേഷൻ ഓഫീസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഈ ഇംപ്രിസൺമെൻറ്റ് വെച്ചാലും അല്ലെങ്കിൽ പ്രൊബേഷൻ കൊടുത്തോ അല്ലെങ്കിൽ അഡ്മിനിഷൻ ചെയ്തോ വിടുകയാണെങ്കിലും ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ഒരു കരുണാമയമായിട്ടുള്ള ഒരു അപ്രോച്ചോടുകൂടിയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ ഈ ജഡ്ജ്മെന്റ്സിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഇന്നും വളരെ പ്രസക്തിയുള്ളൊരു ഒരു പാഠമാണ്. നമുക്ക് വേണ്ടത്, ഞാൻ അവസാനം പറയാൻ രണ്ട് കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പണിഷ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ സംസാരിക്കുന്നത് ക്രിമിനോളജിയെ കുറിച്ചാണ്. എന്താണ് ക്രൈം എന്ന് വെച്ചാൽ പണിഷ്മെന്റ് ഒരു 5 മേജർ അപ്രോച്ചസ് ടു പണിഷ്മെന്റ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജൂറിസ് പ്രൂഡൻസിൽ. ഒന്ന് റിട്രിബ്യൂട്ടറി, ക്രൈ ഓഫ് സൊസൈറ്റി ഫോർ ജസ്റ്റിസ് എന്ന് പല കേസുകളിലും കോടതികൾ പറയുന്നുണ്ട്. റിട്രിബ്യൂട്ടീവ് റിവെഞ്ച്, റിട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക,
അതേ മെഷറിൽ തിരിച്ചു കൊടുക്കുക. കോൺട്രിബ്യൂഷൻ വെച്ചാൽ കൊടുക്കുക, റിട്രിബ്യൂഷൻ വെച്ചാൽ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 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 ക്രൈം ഡുവർ കാട്ടിയ ഹാം, അതിനെ ആ ഹാം തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കുക, റിവെഞ്ച് ആൻഡ് റിട്രിബ്യൂഷൻ. പിന്നെ ഈ എന്താണ് ഈ ഡിക്ലറേറ്ററി പേർപ്പസ് ഉണ്ട്. അതായത് ഒരു തെറ്റ് തെറ്റാണെന്ന് ഒരു ഒരു പ്രൊക്ലെയിം ചെയ്യുക ടു സൊസൈറ്റി, സിഗ്നലിംഗ് ടു സൊസൈറ്റി ദാറ്റ് ഒരു പണിഷ്മെൻ്റ് കൊടുക്കുമ്പോൾ, ഒരാൾക്ക് ഹാഷ് പണിഷ്മെൻ്റ് കൊടുക്കുമ്പോൾ ഈ കൃത്യം വളരെ തെറ്റാണെന്നുള്ള ഒരു ഡിക്ലറേറ്ററി പേർപ്പസ് ഉണ്ട് ഫോർ പണിഷ്മെൻറ്റ്. അപ്പോൾ റിട്രിബ്യൂട്ടറി ഉണ്ട്, ഡിക്ലറേറ്ററി ഉണ്ട്, പിന്നെ ഡിറ്ററൻ്റ് ഉണ്ട്. അതായത് ഈ ഡിക്ലറേറ്ററി വന്നു കഴിഞ്ഞാൽ, ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഭയം കാരണം ആൾക്കാർ അത് അങ്ങനത്തെ കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ളൊരു ആസ്പെക്റ്റ് കൂടെ അതിലുണ്ട്. അപ്പോൾ ഇത് ഈ ആസ്പെക്ട്സ്, ഈ മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആണ്. ഇതിൽ കൂടാതെ നമുക്ക് ഇപ്പം പ്രിവെൻറ്റീവ് ആൻഡ് റിഫോർമേറ്ററി പോളിസീസ് ടുവേർഡ്സ് പണിഷ്മെൻ്റ് ഉണ്ട്. പ്രിവെൻറ്റീവ് അതാണ്, ഇത് രണ്ടുമാണ് ഇപ്പം ഏറ്റവും മോഡേൺ ആയിട്ട്. ഞാൻ ഈ ലേറ്റസ്റ്റ് 2019 റിപ്പോർട്ട്, പ്രിസൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ റിപ്പോർട്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നു, ഈ റിട്രിബ്യൂട്ടീവ് ആൻഡ് പണിഷ്മെൻറ്റിൽ നിന്നും റിഫോർമേഷനിലേക്കാണ് സെൻറ്റൻസിങ് നീങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഈ പ്രിവെൻറ്റീവ് ആൻഡ് റിഫോർമേറ്റീവ് ആക്ഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് സെൻറ്റൻസിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രിവെൻറ്റീവ് എന്ന് വെച്ചാൽ ഇനി ഈ ഈ ക്രൈം ഡുവറിൽ നിന്നോ അതോ മാത്രമല്ല മറ്റുള്ള ആൾക്കാരെ കൊണ്ടും ഇങ്ങനത്തെ ഒരു ക്രൈം ഉണ്ടാകരുത് എന്നുള്ളൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെ റിഫോർമേറ്റീവ്, ഇൻഡിവിജ്വലിനെ റിഫോം ചെയ്യുക. അപ്പോൾ ഈ റിഫോർമേറ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേർപ്പസസ്. അപ്പോൾ ഇത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ, ഈ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ, വൈ ഡു പീപ്പിൾ കമ്മിറ്റ് ക്രൈം? അതാണ് ഫോക്കസ് ഓഫ് ക്രിമിനോളജി. എന്തുകൊണ്ടാണ് ആൾക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടൊരു നോളജ് വാസ്തവത്തിൽ പ്രൊബേഷൻ ഓഫീസേഴ്സിന് വേണ്ടതാണ്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരാളെ റിഫോം ചെയ്യേണ്ടത്? ഒരാൾ ഈസ് ഇ ട്രാക്റ്റബിൾ ടു റിഫോം? ഈസ് ഇ കേപ്പബിൾ ഓഫ് ബീങ് റിഫോംഡ്? ഈസ് ഇ എ ത്രെറ്റ് ടു ഹിംസെൽഫ് ആൻഡ് എ ത്രെറ്റ് ടു അതേഴ്സ്? ഇതൊക്കെ ആൻസർ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പ്രൊബേഷൻ ഓഫീസേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ അതിന് അവർക്കുള്ള ട്രെയിനിങ് അഡ്വാൻസ് ട്രെയിനിങ് കൊടുക്കണം, പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അവർ വളരെ നല്ലൊരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ കണ്ടത് മറ്റ് കേസസ് ഉണ്ട്, സുപ്രീം കോടതി പോലും അതിൽ റിലൈ ചെയ്തിട്ടാണ് ഒരു സെൻറ്റൻസിങ് പണിഷ്മെൻറ്റ് ഡിസിഷൻ ഉണ്ടാക്കുന്നത്, ഹയസ്റ്റ് കോർട്ട് ഓഫ് ദ കൺട്രി. അപ്പോൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി വി ഹാവ് ടു ബിൽഡ് അപ്പ്. അതിന് വേണ്ടി തക്കതായിട്ടുള്ള ഒരു പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് വേണം. അവരുടെ തസ്തിക ആയാലും, അവരുടെ ശമ്പളമായാലും, അവരുടെ സ്റ്റേറ്റസ് ആയാലും, അവരെ മറ്റ് ഈ പോലീസും ഒക്കെ ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്പാരിറ്റീവ് സ്റ്റേറ്റസ് നോക്കിയാൽ അവർക്ക് വളരെ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷൻ, ഓണേർഡ് ആൻഡ് റെസ്പെക്റ്റബിൾ ആൻഡ് പവർഫുൾ പൊസിഷൻ ആക്കി മാറ്റണം പ്രൊബേഷൻ ഓഫീസേഴ്സ്. എന്നാൽ മാത്രമേ ഈ ഹ്യൂമനൈസിങ് മിഷൻ ഓഫ് ദി പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് യാഥാർത്ഥ്യം ആകുകയുള്ളൂ. വിതൗട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ഒരു ഹൈ ക്വാളിറ്റി, ഹൈലി ഇഫക്റ്റീവ്, ഹൈലി എംപവേർഡ് പ്രൊബേഷൻ ഓഫീസറാണ് അറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. റിപ്പോർട്ട് കൊടുക്കുന്നതിൽ മാത്രമല്ല, ഓൾസോ ടു സൂപ്പർവൈസ് ദി ഒഫൻഡർ ആൻഡ് കീപ് സൊസൈറ്റി സേഫ് and ensure that the offender reforms and reintegrates as a productive member of our society. Adana nammalde objective. Appo successful reform officers, ee reform officials, they are preventing crimes. Kerala nan nerthe parayundayi ivide alla nan oru idine ivare nammade beenum safiyat discuss cheyumba nan parayundayi Kerala inna ella ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഹയസ്റ്റ് പെർ ക്യാപിറ്റ ക്രൈം റേറ്റ് ഉള്ളത് കേരളത്തിലാണ്. വളരെ വളരെ ഹൈ ക്രൈം റേറ്റാണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജയിൽസ് ഓവർ ക്രൗഡഡ് ആണ്, ഓവർ കപ്പാസിറ്റിയാണ്. നമുക്ക് ഇനി ജയിൽസ് ആൻഡ് നമുക്ക് ഓൾറെഡി ഇന്ത്യൻ നാഷണൽ ആവറേജിനേക്കാളും കൂടുതൽ ജയിൽസ് ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ജയിൽസ് ഉണ്ടാക്കി ജയിലിലിട്ട്
ഇവിടെ ക്രൈം കുറയ്ക്കുന്നത് ഒരു സ്ട്രാറ്റജി അല്ല, അത് എവിടെയും ലോകത്ത് എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ക്രൈം പ്രിവെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു വലിയൊരു ഒരു സോഷ്യൽ നെസസിറ്റിയാണ്. ക്രൈം പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് ജയിൽസിനെ ഒരു ക്രൈം പ്രൊഡക്ഷൻ ഫാക്ടറി ആയി മാറാൻ സമ്മതിക്കരുത്, ക്രിമിനൽ പ്രൊഡക്ഷൻ ഫാക്ടറി ആയി മാറാൻ സമ്മതിക്കരുത്. ഓരോ ചെറിയ ഒഫൻസസിൽ ആരെങ്കിലും ജയിലിൽ പോവും, അവിടെ ഹാർഡ് കോർ ക്രിമിനൽസിനെ മീറ്റ് ചെയ്യും, ഗാങ്സിൽ ഭാഗമാകുന്നു, പുറത്ത് വന്നിട്ട് കൂടുതൽ ക്രൈംസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ക്രൈംസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്രൈം എന്ന വൈറസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഒരു കണ്ടെയ്ൻമെന്റ് സോണായി ആയി ജയിൽസിനെ നമ്മൾ കാണണം. അതിനെ തടയണമെങ്കിൽ ആ ജയിൽസിനെ റിഫോം ചെയ്യണം എന്ന് മാത്രമല്ല, ആ അങ്ങനത്തെ വൈറസ് ക്രൈം എന്ന വൈറസ് ഉള്ള ജയിലിൽ നിന്നും ഒഴിച്ച് കഴിയുന്ന അത്ര ഒഫൻഡേഴ്സിനെ മാറ്റി നിർത്തണം. എന്നിട്ട് അവരെ സൊസൈറ്റിയിൽ നിർത്തിക്കൊണ്ട് റിഫോം ചെയ്യണം. ആ റിഫോം ചെയ്യാൻ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് മാത്രമേ നമുക്കൊരു ഉപാധിയുള്ളൂ, ആൻഡ് പ്രൊബേഷൻ ഓഫീസർ മാത്രമേ നമുക്കൊരു ഒരു ഒഫീഷ്യലുള്ള അത് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റിയും കഴിവുമുള്ള ഒരു 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 ഫങ്ഷൻ അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സെക്ഷൻസ് ഓഫ് ഗവൺമെൻറ് ഈ ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്ത് ഇവിടെ ക്രൈം കുറയ്ക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ലോ ആൻഡ് ഓർഡർ വേണമെങ്കിൽ, ക്രമസമാധാനം വേണമെങ്കിൽ, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു പാത ഈ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞ ഫാക്ടേഴ്സിനെ നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ ഒരു മൈനർ ആക്റ്റായിട്ട് കാണാതെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പീസ് ഓഫ് ലെജിസ്ലേഷനായി കണ്ട് നമ്മൾ അതിനെ വളരെ പ്രോമിനൻസ് കൊടുത്ത് അതിനെ ശക്തിപ്പെടുത്തി അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി ഒരു സ്റ്റേറ്റ് ലെവൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി അതിനെ മാറ്റി അതിന് വളരെ നല്ല ട്രെയിനിങ്ങും വളരെ നല്ല ഫെസിലിറ്റീസും കൊടുത്ത് അതിനെ ഒരു കാര്യക്ഷമമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിൽ വലിയൊരു ഒരു ഒരു പങ്ക് വഹിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഇവിടെ നിർത്തുകയാണ് എൻ്റെ റിമാർക്സ്. താങ്ക് യു വെരി മച്ച്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തെ ഇന്ത്യക്കാരുടെ പരമോന്നത നീതിപീഠമാക്കുവാൻ ഏറെ പ്രയത്നിച്ച നിയമസഭാ സാമാജികൻ, നിയമവകുപ്പ് മന്ത്രി, നിയമപാലകൻ, വിധികർത്താവ് എന്നീ നിലകളിൽ അസാമാന്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച, ജയിലുകളെ കൂടുതൽ മാനുഷികമാക്കുവാനും ജയിൽ പുള്ളികളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിലകൊണ്ട് കുറ്റത്തെ വെറുക്കുക, കുറ്റവാളിയെയല്ല വെറുക്കേണ്ടത് എന്ന തത്വത്തിൽ ഉറച്ചു നിന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ എന്ന സാധാരണക്കാരുടെ വിധികർത്താവിനെ പറ്റിയുള്ള അങ്ങയുടെ വാക്കുകൾക്ക് ഏറെ നന്ദി. അടുത്തത് ആശംസകൾ അറിയിക്കുകയാണ്. ഈ ഇന്നത്തെ ഈ ഓൺലൈൻ യോഗത്തിൽ ആശംസകൾ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പത്തനംതിട്ട ശ്രീമതി പി എസ് സൈമ അവർക്കാണ്. ഏറെ സ്നേഹത്തോടെ സൈമ മാമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ അസിസ്റ്റന്റ് കളക്ടർ കുമാരി ചെൽസാസിനി, ആദരണീയനായ ഡിസ്ട്രിക്റ്റ് സെഷൻസ് ജഡ്ജ് ടി കെ രമേശ് കുമാർ സാർ, പ്രൊബേഷൻ ദിന സന്ദേശം നൽകിയ DYSP അരവിന്ദാക്ഷൻ നായർ, മുഖ്യപ്രഭാഷകനായ പ്രൊഫസർ മോഹൻ ഗോപാൽ സാർ, മറ്റു ബഹുമാന്യരെ, റിഫോർമേഷൻ ഓഫ് ക്രിമിനൽസ് എന്നത് ആധുനിക ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ പ്രധാന ലക്ഷ്യം. ആ കൺസെപ്റ്റിൽ ഊന്നി നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. ആ നിയമത്തിന്റെ പ്രസക്തിയും പ്രായോഗികതയും കുറിച്ച് സെൻസിറ്റൈസ് ചെയ്യാൻ പ്രൊബേഷൻ പക്ഷാചരണ പരിപാടികൾ ഉപകരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ റിഫോമറായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ ഓർക്കുക എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഈ മഹനീയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി മാം. അടുത്തതായി പത്തനംതിട്ട ജില്ലാ ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ശ്രീ അഡ്വക്കേറ്റ് എ സി ഈപ്പൻ അവർകളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ഈപ്പൻ സാർ, പത്തനംതിട്ട ഡെപ്യൂട്ടി സാർ,
ജുമാൽ അദ്ദേഹം ഇല്ലാന്ന് തോന്നുന്നു, അടുത്ത ആളിലേക്ക് പോകാം നമുക്ക്. പത്തനംതിട്ട ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനായ ശ്രീ ആർ പ്രദീപ് കുമാർ അവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ആശംസകൾ അറിയിക്കുവാനായി. പ്രദീപ് സർ, പ്രദീപ് സാറും ഇല്ലെന്നാണ് തോന്നുന്നത്, നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. ആശംസകൾ അറിയിക്കുവാനായി പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജ്യോതിരാജ് സി വി അവർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുവാൻ ക്ഷണിക്കുന്നു. ജ്യോതിരാജ് സർ, ഹലോ പറഞ്ഞോളൂ സർ, കേൾക്കാം. Can you hear me? Okay. കേൾക്കാം സർ. Respected Chairperson, കുമാരി ചെൽസാസിനി BIAS, അസിസ്റ്റന്റ് കളക്ടർ പത്തനംതിട്ട, റെസ്പെക്ടഡ് ശ്രീ ടി കെ രമേഷ് കുമാർ, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് പത്തനംതിട്ട, ശ്രീ കെ ജി സൈമൺ, IPS, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, പ്രൊഫസർ ജി മോഹൻ ഗോപാൽ സർ, എക്സ് ഡയറക്ടർ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ആൻഡ് അതർ ഡിഗ്നിറ്ററീസ്, ഫ്രണ്ട്സ്, ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, ദ നെയിം ദാറ്റ് റെസിഡൻസ് ഫ്രം ദി ബാൾസ് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി ഇൻ ദ പാസ്റ്റ്, നൗ ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്കോ ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ ആൻഡ് ഫോർ എവർ. ദ ഓണറബിൾ ജസ്റ്റിസ് ഹു സ്റ്റാർട്ടഡ് etching his name in history by bringing in the judicial dynamism which resulted in the landmark provisions for public interest litigations, suo motu filing of cases by the Supreme Court, continued emboldening his presence further through his judgments given in Indira Gandhi versus Raj Narayan case and Manaka Gandhi versus Union of India, whereby the rights to life under the Article 21 of our Constitution got more life and wider interpretation. The man of fearless character and strong opinion who dedicated his life towards the social, economic and political justice, imparting towards almost all sections of the society, including the prisoners, detainees, water disputed areas, daily wages earners, continued to work relentlessly even after retiring from his judicial career, thus honoring him by the state of Kerala by celebrating November 15 as Probation of Offenders Day for his remarkable judgment for prisoners, prison reforms in Sunil Patra versus Delhi administration case after its legislation laid for the social integration of the offender and preventing them from further crimes after conditional suspension of punishment, thus firing judicial activism through public interest litigation. Honorable Justice, a man of vision, was and is an inspiration to many successors who wish to work like him and be like him. In this occasion of observing the second Probation of Offenders on the birth anniversary of the Honorable Justice, I am extremely honored to share a spare with the respected dignitaries and also to speak about a person whom I always look up to. His life, career and literature has always been an inspiration. Let his name be echoed endlessly as a pride of our judiciary, as a pride of our nation. Thank you. Thank you, sir.
നന്ദി സർ. അടുത്തത് ഈ പ്രൊബേഷൻ പക്ഷാചരണ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനവും ഈ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ അനുസ്മരണ യോഗത്തിലും പങ്കെടുത്ത ഏവർക്കും കൃതജ്ഞത അർപ്പിക്കലാണ്. കൃതജ്ഞത പ്രകാശത്തിനായി ഏറെ സ്നേഹത്തോടെ എൽ ജി ആർ എഫ് തിരുവനന്തപുരം ചാപ്റ്റർ സെക്രട്ടറിയായ കുമാരി അഡ്വക്കേറ്റ് റോസ് മരിയം സിബിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു ജോമോൻ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കുറ്റത്തെ വെറുക്കുക കുറ്റവാളിയല്ല, ഈ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു നിയമം. ആ നിയമത്തിന്റെ വിവിധ സാധ്യതകളെ കുറിച്ചും വിവിധ വശങ്ങളെ കുറിച്ചുമാണ്, അതിനെക്കുറിച്ചുള്ള അറിവ് പകരുന്ന ഒരു വാതായനമാണ് ഇന്ന് ഇവിടെ നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടത്. അതിഗംഭീരമായി തന്നെ പ്രൊബേഷൻ ദിന പക്ഷാചരണ പരിപാടികളുടെ ഉദ്ഘാടനവും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അയ്യരുടെ അനുസ്മരണ പ്രഭാഷണവും നടത്തപ്പെട്ട ഈ വേളയിൽ കൃതജ്ഞത അർപ്പിക്കുക എന്നെ എന്റെ എളിയ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഇന്ന് നമ്മുടെ പരിപാടികളുടെ അധ്യക്ഷ പദം അലങ്കരിച്ചത് പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ കുമാരി ചെസാസിനി ബി ഐ എ എസ് ആണ്. മാഡം, പ്രൊബേഷൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് നൽകിയത്. മാഡം, ആസ് യു സെഡ്, വി വുഡ് ട്രൈ അവർ ബെസ്റ്റ് ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ കോമൺ പീപ്പിൾ അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊബേഷൻ. മാഡത്തോടുള്ള നന്ദി ഇവിടെ ഹൃദയംഗമായി അറിയിച്ചോളൂ. ഇന്ന് നമ്മുടെ ഈ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് പത്തനംതിട്ട ജില്ലാ ജഡ്ജ് ബഹുമാനപ്പെട്ട ശ്രീ ടി കെ രമേശ് കുമാർ അവർക്കാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു നിയമത്തിന്റെ, പ്രൊബേഷൻ ഒഫൻഡേഴ്സ് ആക്ട് എന്ന നിയമത്തിന്റെ പ്രയോജനത്തെ കുറിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരികയുണ്ടായി. അദ്ദേഹത്തോടുള്ള നന്ദിയും ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. പിന്നീട് നമ്മുടെ ശ്രീ കെ ജി സൈമൺ ഐ പി എസ് ആറിന്റെ അഭാവത്തിൽ നമുക്ക് പ്രൊബേഷൻ ദിന സന്ദേശം നൽകിയ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈസി പി സുധാകരൻ പിള്ള സാർ, സാറിനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ എന്ന മഹാപ്രതിഭയെ അനുസ്മരണ പ്രഭാഷണത്തിലൂടെ നമുക്ക് വീണ്ടും പരിചയപ്പെടുത്തുകയും ഹ്യൂമനൈസിംഗ് മിഷൻ എന്ന പുതിയൊരു തോട്ട്, അത് നമ്മുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ ചിന്തയിൽ നമുക്ക് പകർന്നു തന്ന നമ്മുടെ എൽ ജി ആർ എഫിന്റെ ഗുരുസ്ഥാനീയരിൽ ഒരാളും കൂടെയായ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ മുൻ ഡയറക്ടറുമായ ശ്രീ മോഹൻ ഗോപാൽ സാർ, അദ്ദേഹത്തോടുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ ഈ ചടങ്ങുകൾ ധന്യമാക്കി, ഈ മുഹൂർത്തം വളരെ ധന്യമാക്കി തന്ന, ആശംസകൾ അർപ്പിച്ച് ധന്യമാക്കിയ നമ്മുടെ പത്തനംതിട്ട ജില്ലാ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീമതി പി എസ് സൈമ മാഡത്തോടുള്ള നന്ദിയും, നമ്മുടെ പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജ്യോതിരാജ് ടി വി അവരോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടി ഏറ്റവും മികച്ചതാക്കാൻ അക്ഷീണം പ്രയത്നിച്ച പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ശ്രീ അബീൻ എയോ അവരോടും, നമ്മുടെ എൽ ജി ആർ എഫിന്റെ സ്വന്തം സാരഥി ശ്രീ സഫി മോഹൻ സാറിനോടും, നമ്മുടെ ജനറൽ കൺവീനർ, ഈ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറും സംസ്ഥാന വൈസ് പ്രസിഡന്റും, എൽ ജി ആർ എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ ആർ എസ് വിഷ്ണുവിനോടുള്ള നന്ദിയും സസ്നേഹം അറിയിച്ചുകൊണ്ട്. ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ടീമാണ്. അങ്ങനെ ഈ പരിപാടി ഏറ്റവും മികച്ചതാക്കി നടത്തുന്ന, ഇനിയും നടത്താനിരിക്കുന്ന നമ്മുടെ എൽ ജി ആർ എഫിന്റെ സാരഥികളോടും എല്ലാ ഭാരവാഹികളോടും, കോർഡിനേറ്റേഴ്സിനോടും, ജോയിന്റ് കോർഡിനേറ്റേഴ്സിനോടും, മറ്റ് മെമ്പേഴ്സിനോടും, ഇന്ന് ഇവിടെ വന്നു ചേർന്ന എല്ലാ പാർട്ടിസിപ്പൻസിനോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ചേച്ചി. അടുത്തത് നമുക്ക് ഏവർക്കും ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടി ദേശീയ ഗാനത്തിനായി ശ്രമിക്കാം. Thank you.